ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിങ് കാസ്. കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ ഈ ഒരു ടോപ്പിക്ക്, ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് ഞാൻ ഇങ്ങനെ പിടിക്കാത്ത ടോപ്പിക്കാണ്. പക്ഷേ ഇതൊരു കാർ സംബന്ധമായിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ എന്തായിരിക്കും ഇതിൻ്റെ ഒരു പോസിബിലിറ്റി എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമൻ്റ് അടിക്കണം. അപ്പോൾ ഈ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് ഞാൻ ഈ ന്യൂസ് കണ്ടത്. വളരെ ട്രെൻഡിങ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് ഒരു പ്രീമിയർ പത്മിനി എന്ന് പറഞ്ഞ പണ്ടത്തെ കാർ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും പ്രീമിയർ പത്മിനി കാറ് ഒരു റോഡിൽ കൂടി, റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈവേ ആണെന്ന് വീഡിയോ ഞാൻ കാണിച്ചു തന്നേക്കാം. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം, അത് ഹൈവേ തന്നെ ആയിരിക്കും. അപ്പോൾ ഹൈവേയിൽ കൂടി ഒരു പ്രീമിയർ പത്മിനി കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാറിന് ഡ്രൈവറില്ല, ഡ്രൈവർ സീറ്റിൽ ആരുമില്ല. പക്ഷേ കോ ഡ്രൈവർ സീറ്റിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. പക്ഷേ അയാളുടെ ഫ്രണ്ടിൽ സ്റ്റിയറിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അയാൾ കൂളായിട്ട് തന്നെ ഇരിക്കണം. വെറുതെ ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ ഒരു രണ്ടുപേരെ യാത്ര ചെയ്യുക അല്ലെങ്കിൽ നാലുപേരൊക്കെ യാത്ര ചെയ്യുമ്പോൾ കോ ഡ്രൈവർ സീറ്റിൽ ആളെങ്ങനെയാണോ ഇരിക്കണം, ആ രീതിയിൽ തന്നെ അയാൾ കൂളായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് യാത്ര ചെയ്തുകൊണ്ട് പോകണം. അപ്പോൾ ക്ലോസ് ആയിട്ട് തന്നെ ഇത് യാതൊരു രീതിയിലും മാനിപ്പുലേറ്റ് ചെയ്യാത്തൊരു വീഡിയോ ആണ്. ഒരു രീതിയിലൊരു എന്താ പറയുക, വീഡിയോ എഡിറ്റിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാത്തൊരു വീഡിയോ നമുക്ക് കണ്ടറിയാം. അപ്പോൾ ബാക്കിൽ രണ്ട് ആൾക്കാരുണ്ട്, അവർ കാറ് ഓവർടേക്ക് ചെയ്യുന്നു. ഓവർടേക്ക് ചെയ്തിട്ട് ഈ ഒരു കാറിൻ്റെ വീഡിയോ എടുത്തിട്ടാണ് പോകണം. അപ്പോൾ ഇത് എടുക്കുമ്പോൾ നമ്മൾ ഞെട്ടി പോകുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡ്രൈവർ സീറ്റിൽ ആരുമില്ല. പക്ഷേ കാർ നല്ല സ്പീഡിൽ തന്നെ ഓടിപ്പോണ്ട് കാറ് വേറൊരു വലിയ മറ്റേ ലോറീനൊക്കെ ഓവർടേക്ക് ചെയ്ത് പോകുന്നു, സുഖമായിട്ട് കൂളായിട്ട് പോകുന്നു. പക്ഷേ ഈ കോ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്ന ആളുടെ കൈയോ കാലോ ഒന്നും കാലം നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ കൈയോ ഷോൾഡറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയാനല്ല. കാരണം നമുക്ക് കാണാമല്ലോ, ഇപ്പോൾ ഒരാളുടെ കൈ അനങ്ങണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ബാക്കിൽ നിന്നോ സൈഡിൽ നിന്നൊക്കെ നോക്കി തന്നെ അറിയാൻ പറ്റും. പക്ഷേ ഇങ്ങനത്തെ യാതൊരു കണക്കൂല. ഈ വീഡിയോ കണ്ടിട്ട് വരാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ കണ്ടില്ലേ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷേ ഞാൻ പറയാൻ പോണ ഈ ഒരു കാരണവും അത് ഒരു 80% നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ. കാരണം അതിനകത്തും ഒരു ബേസിലെസ് ഉണ്ട്. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ ഇയാളുടെ ലെഫ്റ്റ് സൈഡിൽ പെഡൽസ് ഉണ്ടാവും, ABC പെഡൽസ് ആണ്, ആക്സിലറേറ്റർ റൈറ്റ് ക്ലച്ച് ഉണ്ടായിരിക്കാം. നമ്മൾ ഈ ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ പോകുമ്പോൾ അവർക്ക് എക്സ്ട്രാ ഉണ്ടാവാം. പക്ഷേ അപ്പോഴും ഒരു ചോദ്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്റ്റിയറിങ്ങിൽ എന്താണ് കൈയില്ലാത്ത, സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോൾ എന്താ ചെയ്യണം? ഇയാൾ വണ്ടി ഓവർടേക്ക് ചെയ്ത് പോകുന്നുണ്ട്, പക്ഷേ ഇയാളുടെ കൈയൊന്നും അനങ്ങണല്ലോ. അത് എന്താണ്, എന്തായിരിക്കും അതിനുള്ള മെക്കാനിസം, വേറെ എന്തായിരിക്കും? പിന്നെ അത് മാത്രമല്ല, എൻ്റെ രണ്ടാമത്തെ ഇതൊക്കെ ഇപ്പോൾ ഓക്കെ ആണെങ്കിലും, ഇപ്പോൾ അയാൾ ചെറിയൊരു സ്റ്റിയറിംഗ് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൺട്രോൾസ് ഉണ്ടെന്ന് തന്നെ വിചാരിക്കട്ടെ. ഇനിയിപ്പോൾ അതിൻ്റെ ചിലപ്പോൾ വേറൊരു ചോദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഏത് ഡ്രൈവിംഗ് സ്കൂളാണ് ഇപ്പോൾ പ്രീമിയർ പത്മിനി കാർ വെച്ചിട്ട് ഡ്രൈവിംഗ് പഠിപ്പിക്കണത്? അതൊരു ചോദ്യമാണ്. കാരണം ഈ ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നത് ചെന്നൈ പോലത്തെ ഒരു ടൗണിലാണ്, സിറ്റിയിലാണ്. അപ്പോൾ ചെന്നൈ പോലെ സിറ്റിനകത്ത് പ്രീമിയർ പത്മിനി വെച്ച് ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ ഡ്രൈവിംഗ് സ്കൂൾ കാറുകൾക്ക് സ്ഥിരമായിട്ട് അതിൻ്റെ എൽബോർഡ് സ്റ്റിക്കർ വേണം എന്ന് നിർബന്ധമാണ്. അപ്പോൾ അങ്ങനത്തെ യാതൊരു സ്റ്റിക്കറിംഗ് വർക്കോ കാര്യങ്ങളൊന്നും നമുക്ക് അതിന് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായിരിക്കും ഈ ഒരു കാർ ഇങ്ങനെ റൈഡായി പോകാനുള്ള കാരണം? വേറെ എൻ്റെ മനസ്സിലേക്ക് ഒന്നും വരുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് അടിച്ചേക്കാം. നമുക്ക് ഇതൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായതുകൊണ്ട് ഞാൻ ഈ വിഷയം നിങ്ങളിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഒന്ന് ആലോചിച്ചിട്ടൊന്ന് കമൻറ്റ് അടിച്ചേക്കാം. കേട്ടോ, ടാറ്റാ.